പരംശാന്തി ബാപ്പുജി, ബാപ്പുജി നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്, കൽപ്പന പറഞ്ഞാൽ ആലോചനകളെ പറ്റി നമ്മൾക്ക് സംസാരിക്കാം. ആലോചന മനുഷ്യനെ എത്ര വിചലിതമാക്കുന്നു. ഭവിഷ്യം അജ്ഞാതമാണ്, അതിനെപ്പറ്റി ഭയം എന്തിനാണ്? ആലോചന മനുഷ്യന് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു, ഭവിഷ്യത്തിൽ എനിക്ക് എന്ത് പറ്റും? ഇതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് എത്ര അധികം പവർ കുറഞ്ഞു പോകുന്നു. പിന്നെ അവരുടെ ഇനി വരാൻ പോകുന്ന ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ദിവസം മുഴുവൻ ഒരു ഭയത്തിൻ്റെ ചുട്ടുവട്ടം അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഭയത്തെ അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ആലോചനകൾ അവരുടെ ഉള്ളിൽ നെഗറ്റീവ് പിന്നെ ഭയം സൃഷ്ടിക്കുന്നു. അതിനെ എങ്ങനെ അവസാനിപ്പിക്കാം? നോക്കൂ, ഈ ഭയം കൊണ്ടുണ്ടാകുന്ന ആലോചനകൾ അവർക്ക് നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. എന്നാൽ പോലും ഭവിഷ്യത്തിൽ ഇങ്ങനെ ആകും, അങ്ങനെ ആകും, നാളെ എന്ത് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ മനസ്സ് ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? കൽപ്പന പറഞ്ഞാൽ ആലോചന അല്ലേ? തീർച്ചയായും. അപ്പോൾ അവരുടെ ആലോചന എവിടുന്ന് വന്നു? കാരണം എന്ത് എന്ന് വെച്ചാൽ, ഈ ആത്മാവ് അനേക ജനനം പിന്നെ മരണത്തിൻ്റെ ചക്രത്തിൽ കറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മനസ്സിൽ നെഗറ്റീവ് നിറഞ്ഞിരിക്കുന്നു, അനേക ജന്മത്തിൻ്റെ റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു. സത്യുഗം, ത്രേത, ദ്വാപരയുഗം, കലിയുഗം മുതൽ ഇടറിയ കലയിൽ വന്നുകൊണ്ടേയിരുന്നു. അത് മറ്റേ യുഗാന്തരത്തിൽ, ഇതിൻ്റെ അപ്പുറത്തെ യുഗാന്തരത്തിൽ കോടി വർഷങ്ങളിൽ നിന്നു ജനന മരണ ചക്രത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മാവിൻ്റെ ഉപബോധ മനസ്സിൽ നെഗറ്റീവ് റെക്കോർഡ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും ആഴത്തിൽ ആലോചനകൾ മനുഷ്യന് ആകപ്പെടുമ്പോൾ ഉപബോധ മനസ്സിൽ ഉള്ള പഴയ സംസ്കാരം, ദുഃഖത്തിൻ്റെ സംസ്കാരം, ദുഃഖത്തിൻ്റെ ആലോചന ഉദിക്കുന്നു. അത് ആലോചന ആയി മാറുന്നു. ഇങ്ങനെ ആകും, അങ്ങനെ ആകും എന്ന് ആലോചനകൾ വരുന്നു. നടക്കാത്ത കാര്യം അയാൾ പോലും അത് ഇടയ്ക്കിടെ ആലോചിക്കുന്ന കാരണം അത് നടന്നിരിക്കും. ഇടയ്ക്കിടെ ആലോചിക്കുന്ന കാരണം നടക്കുന്നു. നല്ലത് ആലോചിക്കുമ്പോൾ നല്ലത് നടക്കുന്നു. ഏത് ആലോചിക്കുന്നു അത് നടക്കുന്നു. ഇതൊരു ശാസ്ത്രീയമായ നിയമമാണ്. ചിലവർ ഇത് പറയുന്നുണ്ട്, നിങ്ങൾ യോഗത്തിൽ പോയി ആലോചിക്കുന്നു, നിങ്ങൾ ബ്രഹ്മാണ്ഡത്തിൽ നിന്നു മുകളിൽ പോകുന്നു, ഇതും ഒരു ആലോചനയാണ്, വേറെ ഒന്നും ഇല്ല. പക്ഷെ ബ്രഹ്മാണ്ഡം ഒരു സത്യാവസ്ഥ ആണല്ലോ. നീ ഏത് ആലോചിക്കുന്നു അത് നേടുന്നു. നീ ഇപ്പോൾ ഇവിടെ ആത്മസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് നിരാകാരി സ്റ്റേജിൽ നിന്നുകൊണ്ട് ആലോചിക്കൂ, ഞാൻ പരമധാമത്തിൽ ആണ് എന്ന്. നിരാകാരനാണ്, നിരാകാരനാണ്. പിന്നെ നീ പരമാത്മാവിൽ നിന്നു പവർ എടുക്കുന്നു എന്ന്, ആൽമൈറ്റി ഒതോറിറ്റിയിൽ നിന്നു പവർ എടുക്കുന്നു എന്ന്. അപ്പോൾ നിന്റെ ആത്മാവിൽ പവർ വരുന്നു എന്ന് നീ അനുഭവം ചെയ്യുന്നല്ലോ. പരമധാമത്തിൽ ഇരുന്നു കൊണ്ട് നിരാകാര സ്റ്റേജിൽ അനുഭവം ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഒരു ആലോചന ആണ്. ഇത് യാഥാർത്ഥ്യമായി മാറും. നീ എന്ത് ആലോചിക്കുന്നു അത് കിട്ടുന്നു. എപ്പോഴും ആലോചിക്കുന്നത് ഒരു കർമ്മമാണ്. നെഗറ്റീവ് ആലോചിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. മനസ്സ് വചനം കർമ്മത്തിൽ ആണ് ഉണ്ടാകുന്നത്. എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. ഒരു സിനിമയിൽ ഒരു ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നു, ഈ മാസത്തിൽ നിന്റെ ആക്സിഡൻറ്റ് നടന്നിരിക്കും. അപ്പോൾ ആ മനുഷ്യൻ പേടിച്ചു പേടിച്ചു കഴിഞ്ഞിരുന്നു. എവിടെ നടക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആക്സിഡൻറ്റ് നടക്കും, നടക്കും, നടക്കും എന്ന്. അത് നടക്കാതെ ഇരിക്കുന്നുണ്ടായതായാൽ പോലും അത് നടന്നിരിക്കും. ഇടയ്ക്കിടെ ഈ വിഷയം അവരുടെ മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. നോക്കൂ, നിന്റെ ആത്മാവിൽ കർമ്മത്തിൻ്റെ ഫലം റെക്കോർഡായിട്ടുള്ളത് അതിനെ
ബ്രഹ്മ വിഷ്ണു ശങ്കർ അവർക്ക് വരെ തടയാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ നീ ഇടയ്ക്കിടെ ആലോചിച്ചിട്ട് നിന്നാൽ ജീവിതം പിന്നെയും മോശമാകും. ഞാൻ പറയുന്നു, ജ്യോതിഷന്മാരുടെ അടുത്തു പോകുന്നത് നിർത്തു. ഇത് ഗ്രഹമാണ്. ഈ ഗ്രഹത്തെ രാവണൻ അവരുടെ കോട്ടയിൽ കെട്ടി, അവരുടെ ബെഡ്റൂമിൽ കെട്ടി ദിവസം അടിക്കുമായിരുന്നു. പിന്നെ ശനിയെ ഇത്ര അധികം അടിക്കുമായിരുന്നു. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജ്യോതിഷന്മാരുടെ അടുത്തു പോകുന്നത് അവസാനിപ്പിക്കൂ. അവർ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിങ്ങളുടെ പൈസ തട്ടിയെടുക്കും. പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ബാപ്പുജി, ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആലോചനയെ പറ്റി സംസാരിച്ചിരുന്നു. ആലോചന നമ്മൾ മാറ്റണം. അത് മാറ്റുന്നവരെ ബുദ്ധി ശക്തമാകില്ല. അതുവരെ സംസ്കാരം മാറില്ല. കൽപ്പനികം പറഞ്ഞാൽ ആലോചന. നീ ഏത് തരത്തിൽ ആണ് അതുപോലെയാണ് ഓറ ഉണ്ടാകുന്നു. ഓറയുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ഭവിഷ്യം ഉണ്ടാകുന്നു. അപ്പോൾ പ്രാരബ്ധം മാറ്റേണ്ടി വരും. അതെ, പ്രാരബ്ധം മാറ്റൂ. ഈ ആലോചനയെ മാറ്റൂ. നീ പേടിക്കണ്ട. നീ ആത്മസ്വരൂപമായി സ്വയത്തിനെ മനസ്സിലാക്കൂ. പിന്നെ എനിക്ക് മുകളിൽ നിന്ന് മുകളിൽ ഉള്ള പരമധാമത്തിലേക്ക് പോകണം എന്ന് ആലോചിക്കൂ. എനിക്ക് ആൽമൈറ്റിയെ മനസ്സിലാക്കണം. ജ്ഞാനമാർഗത്തിൽ നടക്കൂ. ആദ്യം ജ്ഞാനം എടുക്കൂ. നെഗറ്റീവ് ആലോചനകളെ ഇല്ലാതാകണം. ഈ നെഗറ്റീവ് ആലോചനകൾ അങ്ങനെ ഒന്നും ഇല്ലാതെ ആകില്ല. മനസ്സ് ഇടയ്ക്കിടെ ആലോചിക്കുന്നു. നിങ്ങളുടെ സബ് കോൺഷ്യസ് മനസ്സിൽ കിടക്കുന്നതിനെ പറ്റി എത്രയോ ജന്മത്തിൻ്റെ ആധാരം വെച്ചിട്ടാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ആധാരത്തിൽ ബുദ്ധി, ബുദ്ധിയുടെ ആധാരത്തിൽ മനസ്സ് തീരുമാനം എടുക്കുന്നു. ബുദ്ധി നെഗറ്റീവ് ആലോചിച്ചു കൊണ്ടേയിരിക്കും. ഇത് നിർത്താൻ വേണ്ടി ആത്മസ്വരൂപത്തിൽ സ്ഥിതമാകും. പിന്നെ ആൽമൈറ്റി ഓതോറിറ്റിയെ ഓർമ്മിക്കൂ. യോഗം ചെയ്യൂ. പവർ ഹൗസിൽ നിന്നു ആത്മാവിന് വേണ്ടത് പരമപ്രകാശം. ആത്മാ തമോപ്രധാൻ ആയിരിക്കുന്നു. നിരാകാരി സ്റ്റേജിൽ നിന്നു മനുഷ്യൻ സത്വപ്രധാനം സ്റ്റേജിലൂടെ കൽപ്പന ചെയ്യേണ്ടി വരും. ആദ്യം പവർ എടുക്കേണ്ട ആലോചന ചെയ്യും. ജ്ഞാനം എടുക്കും. മുകളിൽ നിന്നു മുകളിലുള്ള പരമധാമത്തിൽ ഓൾമൈറ്റി ഓതോറിറ്റിയിൽ നിന്നു കണക്ഷൻ ചേർക്കും. യോഗത്തിൽ ആത്മയ്ക്ക് പവർ വരും. പവർ വന്നാൽ പരമപ്രകാശം വരും. ആത്മക്ക് വേണ്ടത് പരമപ്രകാശ്. ആത്മയുടെ മരുന്നാണ് പരമപ്രകാശം. പരമപ്രകാശം ആത്മാവിൽ വരുമ്പോൾ മെല്ലെ മെല്ലെ ആത്മാവിൽ പവർ വരും. മനസ്സ് മാറും. പവർ വരുമ്പോൾ ബുദ്ധി മാറും. ബുദ്ധി മാറുന്ന കൊണ്ട് സംസ്കാരം മാറും. പിന്നെ ബുദ്ധി മുകളിൽ നിന്ന് മുകളിലുള്ള പരമധാമം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും ആദ്യത്തെ കൽപ്പന സ്വയത്തിന് വേണ്ടി ചെയ്യണം. ഞാൻ ദേഹത്തിൻ്റെ പരം പരം മഹാൻ ആത്മാവാണ്. ഞാൻ ഒരു ശ്രേഷ്ഠ ആത്മാവാണ്. പരമപ്രകാശം നിറഞ്ഞ ആത്മാവാണ്. ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ കർമ്മബന്ധനം പൂർത്തീകരിക്കുവാൻ വേണ്ടി വന്നതാണ്. ഈ ഭൂമിയിൽ ഞാൻ വിശ്വപരിവർത്തനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഈ സങ്കല്പം തന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി എല്ലാ ആത്മകളും ആലോചിക്കണം. ഇടയ്ക്കിടെ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഫോക്കസ് പോസിറ്റീവിൽ നിന്നു മാറി നെഗറ്റീവിലേക്ക് വരുന്നു. നമ്മുടെ പൂർവജന്മത്തിൻ്റെ സംസ്കാരം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിൽ റെക്കോർഡായിരിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിൽ, കാരണ ശരീരത്തിൽ റെക്കോർഡ് ആയത് ഇടയ്ക്കിടെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. നമ്മൾ ഈ വിചാരം കൊണ്ടുവന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള പ്രഭാവം തീർന്നു കിട്ടും. പിന്നെ മനസ്സ് എപ്പോഴും പോസിറ്റീവാകും. പിന്നീട് നമ്മുടെ ആലോചന ശക്തി, അല്ലെങ്കിൽ വിചാരത്തിൻ്റെ ശക്തി, നമ്മുടെ സങ്കല്പശക്തി, അതും നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആകും. മനസ്സിനെ മാറ്റാൻ ആത്മാവിൽ പവർ വേണം. പറഞ്ഞാൽ ഭവിഷ്യത്തിൽ വരുന്ന ഭയത്തെ മനസ്സിൽ വരാൻ സമ്മതിക്കരുത്.
ഭയം ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ട് എങ്ങനെ പരംധാമ ആത്മാവുടെ സ്റ്റേജ് ആയിരുന്നു, യഥാർത്ഥ സ്റ്റേജ് ആയിരുന്നു. ഇന്ന് മനുഷ്യൻ യഥാർത്ഥ സ്റ്റേജ് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ദുഃഖത്തിൽ തന്നെ ഉണ്ടാകുന്നു. വായുമണ്ഡലം ദുഃഖഭരിതമായിരിക്കുന്നു. ഏത് വായുമണ്ഡലത്തിൽ പോകുന്നു അതേപോലെ ആകുന്നു. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ കൽപ്പന അവസാനിപ്പിക്കണം. പിന്നീട് സുഖത്തിൻ്റെ കൽപ്പന എപ്പോഴും പോസിറ്റീവായി നമ്മൾക്ക് തിരിച്ചു നമ്മുടെ മൂലസ്വരൂപത്തിലേക്ക് പോകണം എന്ന് ആലോചിക്കും. അതിനു മുമ്പ് എല്ലാവരോടും ദയ പിന്ന മെർസി കാണിക്കൂ. ആരോടും വൈരാഗ്യം വെക്കാതിരിക്കൂ. മനസ്സിൻ്റെ ലംസിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട്. ഇത് വളരെ നന്നായി ബാപ്പുജി പ്രശ്നങ്ങളുടെ ഉത്തരം നിങ്ങൾ തന്നിരിക്കുന്നു. അൺസ്പോക്കൺ ട്രൂത്ത് വിത്ത് ബാപ്പുജിയുടെ ലിസ്റ്റിൽ ഇൻ്റർവ്യൂ വിത്ത് ബാപ്പുജി ഈ വീഡിയോവിൻ്റെ ഒടുവിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ യാത്ര തുടങ്ങൂ. ഈ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾക്ക് ആ സമയത്തിൽ സ്വയത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ പറ്റില്ല. സമയത്തിനെ വ്യർത്ഥമാക്കാതെ എല്ലാവരോടും അപേക്ഷിക്കുന്നു, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻ്റ് ചെയ്യൂ, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കൂ. ഈ പരംജ്ഞാനം ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് എത്തണം. ഇത് ഏറ്റവും വലിയ സേവയാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ. ബാപ്പുജി ധന്യവാദങ്ങൾ. പരം ശാന്തി, പരം ശാന്തി.